ഒരു അമൂറിനെ കുട്ടിയാന്ന് തോന്നുന്നു അടിച്ചിട്ടുണ്ട്. ഹായ്, സൈക്കോആംഗിളറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് അരക്കിലോടെ താഴെ വരുന്ന മീനുകളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റിലീസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലെ കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക. ഒരു അമൂറിന്റെ കുട്ടിയാന്ന് തോന്നുന്നു അടിച്ചിട്ടുണ്ട്. പൊളിച്ച് ചെറിയൊരു അമൂറിന്റെ കുട്ടി. നന്ന ചെറുതാ. ചെറുതോ? മുന്നേ നമ്മുടെ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുത് പിടിച്ചാൽ നമ്മൾ റിലീസ് ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും നമ്മളിത് റിലീസ് ചെയ്യും, കാരണം നല്ല ചെറുതാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര വലുപ്പമാകുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഇവരെ റിലീസ് തന്നെ ചെയ്യും. കറക്റ്റ് ഉക്കാട്ടോ, ഷാഡ് കണ്ടില്ലേ? ചെറിയ അമൂറിനെ കുട്ടിയാ, ചെറുതാണ്. അപ്പോൾ മുന്നത്തെ വീട്ടിൽ നമ്മളൊന്ന് ഇതേമാതിരിക്ക് അമൂറിനെ പിടിക്കണ പറഞ്ഞിട്ടായിരുന്നു. കണ്ട് നമ്മുടെ സെയിം ഷാഡ് തന്നെയാണ്, ഇവിടെ ഗ്രീൻ യെല്ലോ കോമ്പോ. അപ്പോൾ ചെറുതായ കാരണം നമ്മൾ മുന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടായിരുന്നു റിലീസ് ചെയ്യണമെന്ന്. മുന്നത്തെ വീട്ടിൽ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്, അതിനെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ ഈ ഒരു വീഡിയോനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. കാരണം ചെറുതാണ്, ഇവനെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പം വെക്കുന്ന സാധനമാണ്, അമൂറിൻ്റെ കുട്ടിയാണ്. അത് കണ്ടല്ലോ, ചെറുത്, ഏകദേശം ഒരു 500 ഗ്രാമിൻ്റെ അടുത്ത് പോലും ഇല്ല, വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവനെ റിലീസ് ചെയ്യാണ്. ഇന്നത്തെ ക്യാച്ചാണ്. ഇനിയിപ്പോൾ കാസ്റ്റിംഗ് നിർത്തിയിട്ടില്ല, നമുക്ക് എന്തായാലും നോക്കണം വേറെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. ഒരുപാട് നേരമായി വന്നിട്ട് ഇപ്പോഴാണോന്ന് അടിക്കുന്നത്. ഏകദേശം 2 മണിക്കൂറോളമായിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഒരു ചെറുത് അടിച്ചത്, വെള്ളം ഇറങ്ങുന്ന സമയമാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും വേറെ കാസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്ക് എന്തായാലും ഇവനെ റിലീസ് ചെയ്യണം. അപ്പോൾ ഷാഡ് കണ്ടു കാണും. നോയിബിടെ തന്നെ നമ്മളെ സ്ഥിരം ഷാഡാണ്. ഇതിലാണ് ഇപ്പോൾ ഒത്തിരി മീനെ പിടിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഷാഡ് ഇതന്നെയാണ്. നോയിബിയുടെ പേൾ വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ എല്ലോ കോമ്പോ. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ റിലീസ് ചെയ്യാം. ആദ്യം ഹുക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. നല്ല ഹുക്കാട്ടോ, കറക്റ്റ് ഹുക്കാണ്. ഒന്ന് സുമേതത്തെ കറക്റ്റ് ഹുക്കാട്ടോ, വലിയ ഡാമേജ് ഒന്നും വരുത്താതെ അതേപോലെ തന്നെ പിന്നെ നമുക്ക് റിലീസ് ചെയ്യാം. ഇത്തിരി ഡേഞ്ചർ പിടിച്ച ഏരിയയാണ്, അതുകൊണ്ട് നമുക്ക് ഓവറായിട്ട് താഴത്ത് ഇറങ്ങാറില്ല. നമുക്ക് ഇവനെ റിലീസ് ചെയ്യണം. അതായത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇറങ്ങും. ആദ്യം പറഞ്ഞുതരാം, ഇങ്ങനെയുള്ള ഏരിയകളിൽ മീൻ പിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത വീഡിയോയിൽ ഫുള്ളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോളം നമുക്ക് കട്ടായി പോയതാണ്. പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ മീൻ പിടിക്കുമ്പോൾ ഡേഞ്ചറാണ്. അപ്പോൾ നമ്മുടെ സുരക്ഷ നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് വേണം മീൻ പിടിക്കാനും കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ റിലീസ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെ താഴോട്ട് കുറച്ച് എത്തിക്കാന്നുള്ള ലെവലിൽ കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ എനിക്കത് ഇറങ്ങാൻ പറ്റുന്നൊരു സ്ഥലമായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയാണ്. നമ്മുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്, നമ്മുടെ ജീവനാണ്, നമ്മൾ തന്നെ നോക്കണം. അതുകൊണ്ട് സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം മീൻ പിടിക്കാൻ പോകുന്നവരുടെ. എന്നാലും നമുക്ക് വേണേൽ റിലീസ് ചെയ്യാം താഴോട്ട്. നമ്മൾ തന്നെ റിലീസ് ചെയ്യും, കാണുന്നുണ്ടോ? പോയി വലുതായിട്ട് ആള് തവാടെ ഓടി കഴിച്ചിലായി.
ഗൈസ്, അപ്പോൾ നമ്മൾ അപ്പുള്ള ഒരു തനിക്ക് ഒരു ചെറിയ അമൂറിൻ്റെ കുട്ടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നോക്കാം. നമ്മൾ ചെറുതാ എടുക്ക. അപ്പോ നമ്മള് ചെറുതെടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഒപ്പമുള്ള ഫ്രണ്ടാണ് ആള്, നൗഫലിനാണ് ആളെ പേര്. അപ്പൊ എന്തായാലും നമുക്ക് വേണേ റിലീസ് ചെയ്യണം. ഓക്കെ, ആ ഷാർ കാണിച്ചു. അപ്പോൾ ബെർക്കിലിയുടെ പേൾ വൈറ്റ് ആണ് അടിച്ചിട്ടുള്ളത്. നന്ന ചെറുത്. എന്തായാലും നമ്മൾ പിന്നെ റിലീസ് ചെയ്യും. ഓക്കെ, എന്തായാലും റിലീസ് ചെയ്തു റോഡോട്. ഒരു മിനിറ്റ്, ഞാൻ വരാം. അവിടെ വന്നു. വലുതായി വന്നാലും നമുക്ക് കാശിക്കും തുടരാം. അപ്പോ അച്ഛാമാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞൊക്കെ ഉള്ള കാളാഞ്ചിയുടെ ഒക്കെ വീഡിയോനകത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ബ്രോ ട്രാക്ക് സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് കാളാഞ്ചിയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് എന്നൊക്കെ. എന്തായാലും തീർച്ചയായിട്ടും അത് നമുക്ക് ഈ ഒരു വീഡിയോനകത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും അതിനായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യായിരിക്കും ബെറ്റർ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തുവരുന്ന ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഒരു വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ, ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം അതിന്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് വരെ ബൈ.